ടെക് കഫേ എന്ന പേരിലാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇത് മൂന്നാമത്തെ പ്രോഗ്രാം ആണ്. സിറിയസ് എജുവിന്റെ ഫസ്റ്റ് പ്രോഗ്രാം 2023 ഒക്ടോബറിലാണ് നടന്നത്. അപ്പോൾ ആ വിഷയത്തിലൊന്നും അധികം വർക്ക്ഷോപ്പുകൾ നടക്കാത്ത ഒരു സമയത്താണ് നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം നടന്നത്. 30 പേരാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമില് നമ്മളുടെ ഉദ്ദേശിക്കുന്ന ആളുകൾ. നമ്മളിപ്പോൾ ഈ പരിപാടിയിലേക്ക് പിന്നെ അന്ന് ഒരൊറ്റ ദിവസം കൊണ്ടാണ് നമുക്ക് 30 പേരുടെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തത്. ഇപ്പോഴും 30 പേര് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. എന്നാൽ പോലും കുറച്ച് ആളുകൾക്കുള്ള ഒരു അവസരം ഉണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മളുടെ നെക്സ്റ്റ് ബാച്ച് ജൂലൈ ജൂലൈയിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഓഗസ്റ്റിൽ ഇത് റിപ്പീറ്റ് ചെയ്യും. അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ തീരെ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് അടുത്ത മാസം ഓഗസ്റ്റ് മാസത്തിലും സെക്കൻഡ് സാറ്റർഡേ സൺഡേയോട് അനുബന്ധിച്ച് കോഴിക്കോട് വെച്ചിട്ട് സെയിം പ്രോഗ്രാം നടക്കും. അതിന്റെ 4ാമത്തെ വെർഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ആളുകൾ ആയിട്ടുണ്ട്. നമ്മളുടെ ആളുകൾ പിന്നെ തീരെ വരാത്തത് കൊണ്ട് ആവാത്തത് കൊണ്ടല്ല, രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾക്കറിയാം, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ ഇത് അവതരിപ്പിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇത് സമാന്തരമായിട്ട് ഇതിന്റെ ഒരു ക്യാമ്പയിനും മറ്റു നടന്നാൽ മാത്രമാണ് ആളുകളിലേക്ക് ഇത് എത്തുകയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്തരം പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനൊക്കെയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് മുൻകൂട്ടി രജിസ്ട്രേഷൻ നടത്തുന്നത്. അപ്പൊ ആ രജിസ്ട്രേഷന്റെ അവസാനത്തെ ദിവസം ഇന്നാണ്, ഇപ്പൊ ഈ ജൂലൈയിലേക്കുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പിന്നെ ഏതെങ്കിലും അതിന്റെ അഡ്വാൻസ് പേയ്മെന്റ് അടക്കാനോ മറ്റോ വല്ല ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്തോളാം. ഇതോട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ടെക്നോളജിയുടെ പുതിയ സാധ്യതകളെ നമുക്ക് നമ്മളുടെ ഫീൽഡിൽ എങ്ങനെ എഫക്റ്റീവായി ഉപയോഗിക്കാം, അതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ ഇപ്പോഴും നമുക്ക് പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. നിങ്ങൾ ഏത് ഹലോ, ഒന്ന് ഹലോ, സംസാരിക്കാത്ത ആളുകളൊന്ന് മ്യൂട്ട് ആക്കുമോ? ഓക്കെ, ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതൊരു പിന്നെ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സംഗതി എന്തില്ല, അവർക്ക് അനുഭവമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇതെന്താ ഇതിന് മാത്രം ഇതിൽ അറിയാനെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും പുതിയ സാധ്യതകളെ നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഫീൽഡിൽ ഇനി പിടിച്ചിരിക്കാൻ കഴിയുള്ളൂ, നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും. കാരണം നമ്മളിപ്പോ ഒരു ടീച്ചർ എന്ന നിലക്ക് അവരനുഭവിക്കുന്ന ഒരുപാട് സ്ട്രെസ് ഉണ്ട്, ശരിയല്ലേ? നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഒന്നുകിൽ നിങ്ങളൊരു പാരന്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചേഴ്സ് ആവാം, എന്താണെങ്കിലും നമ്മൾ ടീച്ചറുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോക്ക്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരവരുടെ കുട്ടികളുമായിട്ട് ക്ലാസ്സിൽ എൻഗേജ് ചെയ്യുന്നു, അതിന്റെ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നു. വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്യണം, തലേ ദിവസം കൊടുത്ത വർക്കുകളെ കുറിച്ച് നോക്കണം. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ടോട്ടൽ ലൈഫ് കണ്ടിങ്ങനെ ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, ശരിയല്ലേ? ഏഹ്, ടീച്ചേഴ്സ് അവർ വല്ലാതെ ഫീൽ ചെയ്യുന്ന കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, ലേഡീസ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് സ്കൂളത്തെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ ഇതിൽ നമുക്ക് ഒരു പിന്നെ ഹെൽപ്പ് എങ്കിലും അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ ലൈഫിൽ വലിയ സംഗതിയായിരിക്കും. കാരണം നാളത്തേക്കുള്ള പ്രിപ്പറേഷന് 2 മണിക്കൂർ ചെയ്യേണ്ട ഒരു കാര്യം 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു മാന്ത്രിക എന്താ പറയാ, ജിന്നോ അതല്ലെങ്കിൽ ഒരു മജീഷനോ അതല്ലെങ്കിൽ ഒരു പിന്നെ ഭൂതമൊക്കെ നമ്മളെ ഉണ്ടെങ്കിൽ എന്നൊക്കെ നമ്മൾ മനസ്സ് പറഞ്ഞു പോകും. അത്തരത്തിലുള്ള ഒരു ജിന്നും ഭൂതം തന്നെയാണ് സത്യത്തിൽ ഈ AI എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇതുവരെ നമ്മൾ നമ്മുടെ സഹായിക്ക് ആരെങ്കിലും കിട്ടുമോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന കാലത്തെ ഇന്ന് ഇത് യാഥാർത്ഥ്യമായിട്ട്, പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പിന്നെ സംഭവം. ഏഹ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന അത്രേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഏത് ഫീൽഡിലാണെങ്കിലും നമ്മളുടെ റിസ്ക് കുറക്കാൻ അതേസമയത്ത് പ്രൊഫഷണൽ ടച്ച് കൂട്ടാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വേദി ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വേദിയിലൂടെ ഇപ്പൊ കഴിഞ്ഞ ബാച്ചിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോസും മറ്റു കാര്യങ്ങളാണ്. ഇപ്പോ ഇവരൊക്കെ സത്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ 2 ബാച്ചിന്റെ എക്സ്പീരിയൻസിന്റെ ഫീഡ്ബാക്ക് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഈ പരിപാടിയിലേക്ക് വന്ന സമയത്ത് എന്തില്ല, ഇന്നേവരെ ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തിയ നമ്മൾ നടത്തിയിട്ടില്ല, വേറെ നടത്തിയ ആളുകൾ നടത്തിയ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ എല്ലാവരും വളരെ പിന്നെ നല്ല രീതിയിൽ തന്നെ അത് ആ പരിപാടി ഏറ്റെടുക്കുകയും ആ പരിപാടിയിൽ ഭംഗിയായിട്ട് വിജയിപ്പിക്കുകയും ചെയ്തു. Tech Cafe 2 ഒരു ഫോട്ടോഗ്രാഫീസ് ആണ്. അപ്പോൾ ഇതും നമുക്ക് വളരെ വിജയകരമായി 6 മാസം മുമ്പാണ് ഇത് നടത്തിയത്. പിന്നെ അതിനുശേഷം നമുക്ക് ഈ ജൂലൈയിലാണ് ഇപ്പോൾ 3ാമത്തെ നടക്കുന്നത്. ഓക്കെ ഓക്കെ, പിന്നെ അത് അവിടുത്തെ ഒരു വെന്യൂ സൗകര്യമാണ് പറയുന്നത്. ലാപ്ടോപ്പ് ഉള്ളവർക്ക് ലാപ്ടോപ്പ് കൊണ്ടുവരാം, അതുപോലെ തന്നെ മൊബൈൽ മാത്രം ഉള്ളവർക്ക് അത് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു പിന്നെ ഫെസിലിറ്റിയോട് കൂടിയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഓക്കെ, ലാസ്റ്റ് ബാച്ചിന്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഇത് ആർക്കൊക്കെ ഉപയോഗപ്പെടും എന്നുള്ളതാണ്. ഞാനിപ്പോ ഒന്ന് ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തു, നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല.
അതൊരു ഒരു ക്യാമ്പിനെ കുറിച്ച് ഈ പറഞ്ഞ ക്യാമ്പിൽ തന്നെയുള്ള രണ്ടുപേരാണ് തന്നത്. ഒരാൾ ബിസിനസ്സുകാരനാണ്, മറ്റൊരാള് ടീച്ചറാണ്. പക്ഷെ രണ്ടുപേർക്കും ആ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ഫീൽഡിൽ അത് ഉപകാരപ്പെട്ടു. അപ്പൊ ടീച്ചേഴ്സും ട്രെയിനേഴ്സും പ്രൊഫഷണൽസ് ഏത് മേഖലയിലെ ആളുകളാണെങ്കിലും അവർക്ക് ഇത് അവരുടെ ഫീൽഡിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മളിതൊരു കുറെ പ്രസംഗിച്ച് പോകുന്നതിന് പകരം നമുക്ക് എന്താണോ നമുക്ക് ആവശ്യം അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ്. ഓക്കെ, അങ്ങനെയാണ് ഈ പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്. നമ്മൾ ഒരു 30 അവറോളം നമുക്ക് ഇതിന്റെ പിന്നെ ട്രെയിനിങ് സെഷൻ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് ഈ ടൈം പ്രയോജനപ്പെടുത്താൻ പറ്റും. തീർച്ചയായും നിങ്ങൾക്ക് ആ സമയം അത് വർത്താവുന്ന രീതിയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അവിടുത്തെ ഫെസിലിറ്റികൾ, ക്യാമ്പിന്റെ ആംബിയൻസ്, അവിടുത്തെ ഫുഡ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് വെള്ളിമാട് എന്ന് വെച്ചിട്ടുള്ള PMOC എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ട്. ആ സെന്ററിലാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഓക്കെ, ഇതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ നമുക്ക് അവിടുന്ന് കിട്ടുന്ന കണ്ടന്റിനോടൊപ്പം നമുക്കൊരു കൂട്ടായ്മ രൂപപ്പെടുകയാണ്. അത് പുതിയ കാലത്ത് വലിയൊരു സാധ്യതകളാണ്. നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഒരു കൂട്ടായ്മയിലൂടെ കൊളാബറേറ്റീവ് ലെവലിൽ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ നിലക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സംരംഭവുമായിട്ട് സഹകരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പിന്നെ പരസ്പരം കൂട്ടായ്മയിലൂടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന രീതിയിലാവാം, കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിലാവാം, പല രീതിയിലുള്ള സംഗതികൾ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ, നമ്മൾക്ക് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏതൊരു മേഖലയിൽ ഇനി പിടിച്ചിരിക്കാൻ കഴിയുക. ശരിയാണോ അല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾക്ക് ഇനി ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾ പേഴ്സണൽ ആയിട്ട് എന്ത് സംവിധാനങ്ങൾ നടത്തുകയാണെങ്കിലും അത് ഒക്കെ വിജയിക്കണമെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയോ ഒരു ബ്രാൻഡിലേക്ക് വരണം. ശരിയാണോ? നിങ്ങൾ ഇവിടെ പോയിട്ട് പിന്നെ കടയിൽ പോയിട്ട് കുട്ടികളൊരു പേര് ചോദിക്കും, കുട്ടികൾ പിന്നെ സിക്നേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഫസ്റ്റ് സ്റ്റാർ എന്ന് പറയും, അല്ലെങ്കിൽ മഞ്ചെന്ന് പറയുമ്പോൾ നമ്മളെ മേടിച്ചു കൊടുക്കും. നമ്മൾ മേടിച്ചു കൊടുക്കാൻ നിർബന്ധരാകും. അപ്പോൾ കിൻഡർ ജോയ് എന്ന് പറയുമ്പോൾ നമ്മളെ മേടിച്ചു കൊടുക്കാൻ നിർബന്ധരാകാൻ കാരണം ആ കുഞ്ഞു മനസ്സിൽ തന്നെ ഈ വാക്കുകളും ഈ പേരും കയറി ബ്രാൻഡ് ചെയ്യപ്പെട്ട് പിന്നെ നമുക്ക് അതൊന്നും മാറാൻ പറ്റൂല. കടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ഏത് കമ്പനി വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകില്ലെന്നറിയാം. സ്വാഭാവികമായിട്ടും അത് പിന്നെ എന്ത് ചെയ്യും, അവിടെ സെല്ല് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ലോകത്ത് എന്ത് ചെയ്യണം, ഈ പരസ്യത്തിലൂടെയും മറ്റുമൊക്കെ ബ്രാൻഡ് ചെയ്തിട്ടാണ് ഓരോ സംഗതികളും അതിജീവിക്കുന്നത്. അതേസമയത്ത് ഇതിനേക്കാൾ ക്വാളിറ്റി ഉള്ള ചിലപ്പോൾ വേറെ പ്രൊഡക്റ്റ് ഉണ്ടാവാം, പക്ഷെ ആളുകൾക്ക് അത് വേണ്ട. ഇതേപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ സ്കിൽഡ് ആണ്, നമുക്ക് ഒരുപാട് കഴിവുണ്ട്. ഇതിൽ എനിക്കൊരു കഴിവും ഇല്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ എസ് പറയാം, ഇല്ലെങ്കിൽ നോ പറയാം. എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവില്ല, മറ്റാളേക്കാളൊക്കെ ഞാൻ പിറകിലാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എസ് പറയാം, ഇല്ലെങ്കിൽ നോ പറയാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോ ആയിരിക്കും ഉത്തരം. കാരണം നമ്മൾ നമുക്കറിയാം, പിന്നെ നമുക്കറിയാം നമുക്ക് എന്തൊക്കെയോ കഴിവുണ്ട്. പക്ഷേ അങ്ങനെ നമുക്ക് ആ കഴിവുകൾ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗപ്പെടുത്തുന്നില്ല. ശരിയല്ലേ? സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മളത്ര പോലും സ്കിൽഡ് അല്ലാത്ത പല ആളുകളും പല വേദിയിലും നിറഞ്ഞു നിൽക്കുന്ന കാണാൻ കഴിയും. അപ്പൊ നമ്മൾക്ക് തോന്നും, ഓ നമ്മൾ അവരെക്കാളൊക്കെ നന്ന ഉഷാറാണല്ലോ. അപ്പൊ ചിലപ്പോൾ നമ്മളൊക്കെ ഭയങ്കരമായ രീതിയിൽ പിന്നെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ക്ലാസ് എടുക്കാൻ ചില ആളുകൾ വരും. അപ്പൊ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവരുടെ വിജയം എന്ന് വെച്ചാൽ അവരുടെ ബ്രാൻഡിങ് കൊണ്ടാണ്. ഇപ്പോ ഇതിലിപ്പോ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഇപ്പോ റഫീഖ് എന്ന് പറഞ്ഞ ആൾ ഇവിടെ ചാറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരു പിന്നെ ആളുകളുമായിട്ട് സംവദിക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ട്രെയിനിങ്ങോ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ഒന്ന് പറയാം. നിങ്ങൾ പഠിക്കണം ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്ക് ഇസ്മായിൽ ആർക്ക് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഒരു ടോപ്പിക് പറയാം, അതിന്റെ ഒരു എങ്ങനെയാണ് ഈ ബ്രാൻഡ് എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മാർക്കറ്റിംഗ് ഒരു സാറിന് എടുക്കേണ്ടത്. അപ്പോ റഫീഖ് എന്ന് പറയുന്ന ആവില്ല, കുറച്ചുകൂടി പേരിന് നമുക്കൊരു ഭാഗം കൂടി ഉണ്ടാവും. നമുക്കൊരു ബ്രാൻഡ് ചെയ്യുമ്പോൾ റഫീഖ് ആയിരം റഫീഖ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പേരിൽ തന്നെ അവിടെ തുടങ്ങുകയാണ് നമ്മള് ബ്രാൻഡിങ്. പേരൊരു യുനീക്ക് ആകുക. റഫീഖ് നിങ്ങളൊരു ഫുൾ നെയിം, നിങ്ങൾ അഡ്രസ് ചെയ്യപ്പെടണം എന്ന് വിചാരിക്കുന്ന ഒരു പേര് എന്ന് പറയും ഫുൾ നെയിം റഫീഖ് സർ. ജസ്റ്റ് ചാറ്റ് ചെയ്യും.
ആർക്കും ചാറ്റ് ചെയ്യാം. നിങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന് വിചാരിക്കുന്ന ഷഫി കോപ്പി ഒരു ഒരു ബ്രാൻഡ് നെയിമായിട്ട് അത് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പേര് ആളുകളുടെ ഇടയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അപ്പൊ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചൊരു ക്ലാസ് എടുക്കണം എന്ന് ആർക്കും തോന്നിക്കഴിഞ്ഞാൽ റഫീ കോപ്പിന്റെ പേര് വരണം, ഓർമ്മയിൽ വരണം. റഫീ കോപ്പിന്റെ പേര് കേൾക്കുമ്പോഴേക്കും മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള ഓർമ്മകൾ ആളുകൾക്ക് ഉണ്ടാവണം. ഇതാണ് ബ്രാൻഡിങ് ചുരുക്കി പറഞ്ഞാൽ. ക്ലിയർ ആയ എല്ലാവർക്കും? നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുക. ക്ലിയർ ആയിക്കണമെങ്കിൽ യെസ് പറയാം. അപ്പൊ ഇതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിന് നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജികൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട്, ഇത് ആണ് പുതിയ കാലത്ത് നമ്മളെ അറിയിക്കുള്ളൂ. കാരണം ഈ മാർക്കറ്റിംഗ് അറിയുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, 100 കണക്കിന് ആളുകളുണ്ട്. അപ്പൊ ആ 100 കണക്കിലൊരാളെ മാത്രമാണ് നമ്മൾ എന്ന് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, അവിടെ ആരും നോക്കുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ സുഹൈർ സിറിയസ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡിന്റെ പേരും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒരു പിന്നെ ഒരു ബ്രാൻഡ് നെയിമാണ് ക്രിയേറ്റ് ചെയ്താണ്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അത് ആ രീതിയിൽ അത് പിന്നെ ഒരു പിന്നെ ആ ഒരു ബ്രാൻഡിങ് നമ്മൾ വെറുതെ ഒരു തിയറി പറയല്ല, നമ്മളുടെ അനുഭവത്തിൽ തന്നെ എന്തായി ആ ഒരു ഫീൽഡിൽ. നമ്മൾ ലോകത്തിലെ എല്ലാ മേഖലയിലും അറിയപ്പെടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എത്തി നിൽക്കുന്ന ഒരു നിഷ് ഒരു ഏരിയ ഉണ്ടാവും, ആ ഏരിയയിൽ നമ്മൾ എന്താവുക ഒരു മൈക്രോ സെലിബ്രിറ്റി എന്നാണ് അതിന് ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജി. അത് ആയി മാറുക എന്നുള്ളതാണ്. കാരണം മമ്മൂട്ടിയെ പോലെയും മോഹൻലാലിനെ പോലെയുമുള്ള സെലിബ്രിറ്റി നമുക്ക് ആകാൻ പറ്റിയില്ലെങ്കിലും നമ്മളുടെ ഫീൽഡിൽ ഒരു മൈക്രോ സെലിബ്രിറ്റി ആവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഫീൽഡിൽ മൈക്രോ സെലിബ്രിറ്റി ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പൊ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ എത്ര പേര് ഉണ്ട്, ഐ ആം റെഡി എന്ന് ആണ് നിങ്ങൾ പിന്നെ ചാറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഒരു ബ്രാൻഡ് ആവണം അതിന്റെ ഫീൽഡിൽ. അതല്ല ഇപ്പൊ കഴിഞ്ഞ പോലെ അങ്ങനെ തന്നെ പോയാൽ മതിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ആണെങ്കിൽ നിങ്ങൾ ഐ ആം റെഡി എന്ന് തന്നെ ചാറ്റ് ചെയ്യാം. ഓക്കെ. ഓ ഓ ഓക്കെ ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഈ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെന്ത് ചെയ്യണം, ഒരു വെറുതെ ഒരു കാര്യവും നമ്മളിലേക്ക് എത്തൂല, നമ്മൾ അതിനെന്ത് ചെയ്യണം ചില ഇൻവെസ്റ്റ്മെന്റുകൾ വേണ്ടി വരും. അത് പല അർത്ഥത്തിലാവാം. നമ്മൾ ചിലപ്പോൾ ഓരോ ദിവസവും നമുക്ക് പിന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോഴും കടയിൽ പോകുമ്പോഴും ഒക്കെ നമ്മൾ അങ്ങനെ പല വഴിക്കും ചെലവായി പോകുന്ന ഒരുപാട് ക്യാഷ് ഉണ്ട്. അതൊന്നും എന്തല്ല, ഇൻവെസ്റ്റ്മെന്റ് അല്ല. നമുക്കിപ്പോ ഒരു നടക്കുമ്പോണ സമയത്ത് ഷൂവോ അല്ലെങ്കിൽ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ, ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് ചെലവാണ്. നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ 2 ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപ ചെലവുണ്ട് ഇന്ന്, കറക്റ്റ് ശരിയല്ലേ? അപ്പോ ഇതെന്തല്ല, അതൊക്കെ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. അതേസമയത്ത് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്താണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഒരാഴ്ച ഒരുപാട് പൈസ നമുക്ക് നോക്കുമ്പോൾ കടന്നു പോയിട്ടുണ്ടാവും, ഗൂഗിൾ പേ നോക്കി കഴിഞ്ഞാൽ അതിന്ന് പുറത്തു പോയിട്ടുണ്ടാവും. അതൊക്കെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കാണ്, ഒന്നും എന്തല്ല ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. പക്ഷെ നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു, അത് ഞാൻ കുറെ സംഖ്യ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. 1 രൂപയാണെങ്കിലും അങ്ങനെ ഒരു മനസ്സ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞവർക്ക് മാത്രമാണ് അത് കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് ആ ഒരു സംഗതി കിട്ടൂല. ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിനെ നമ്മൾ ഏറ്റെടുക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അതല്ല വെറുതെ നമുക്കൊരു പ്രോഗ്രാമിനെ പോയി കളയാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഒന്നും കിട്ടൂല. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതിലേക്ക് നമ്മളൊരു 100 രൂപ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഇതിലേക്ക് എന്നല്ല, നിങ്ങളിപ്പോ ഇതന്നെ വേണമെന്ന് തന്നെയല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾ ഏത് ടീമാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് എന്ത് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, അതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണിത്, ഇതെനിക്ക് തിരിച്ചെടുക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ പൈസ തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പിന്നെ കാര്യങ്ങൾ പറഞ്ഞത് ഈ 30 ദിവസത്തെ ഓൺലൈൻ സപ്പോർട്ട്, അതുപോലെ തന്നെ നമുക്ക് അഡീഷണൽ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 10,000 രൂപയുടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ ഈ ക്യാമ്പിന് ആകെ 6,500 രൂപയാണ് നമ്മൾ ഫീസ് വെച്ചിട്ടുള്ളത്, 1,500 അഡ്വാൻസ്. സത്യത്തിൽ ഈ 1,500 അഡ്വാൻസ് അടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 6,000ത്തിന്റെ മുകളിലുള്ള മെറ്റീരിയൽസ് അതല്ലെങ്കിൽ പിന്നെ കാനറ അക്കൗണ്ട് പോലുള്ള പ്രോ അക്കൗണ്ട് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടും. സത്യത്തിൽ ഈ ക്യാമ്പ് നിങ്ങൾക്ക് ഫ്രീ ആണ്, കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസക്കുള്ള മെറ്റീരിയൽസ് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടും. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് അറിയാം ഇത്തരം മെറ്റീരിയൽസിനൊക്കെ ഈ പറയുന്ന എമൗണ്ടിന് മുകളിലുണ്ടാവും. അപ്പൊ അതേ കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളിലൂടെ അത് തരുന്നത്. പിന്നെ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ദിവസത്തെ ക്യാമ്പ് അവിടുത്തെ ഫുഡും പിന്നെ സംഗതിയും ബോണസാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം എന്ന നിലക്ക് നിങ്ങൾക്ക് അത് പിന്നെ തീർച്ചയായും അത് വെർത്തായി മാറും. ഓക്കെ, അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പിന്നെ സംഗതി നിങ്ങൾക്ക് പിന്നെ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കിതിൽ
ഒരു സക്സസ് ആയിട്ട് നേടാം. വെറുതെ പങ്കെടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് പിന്നീട് എന്ത് ചെയ്യണം, അത് എങ്ങനെ തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ഒരു ഇത് വരും. അപ്പോൾ നമ്മൾ പലപ്പോഴും പല ട്രെയിനിങ് സെഷനും അറ്റൻഡ് ചെയ്യും, അതങ്ങനെ കഴിഞ്ഞു പോകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഒരു പിന്നെ ഒരു കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും തീരുമാനിച്ച് പോകല്ല ചെയ്യുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്യുന്നതോടു കൂടി തന്നെ നിങ്ങൾ എന്താവണം എന്നുള്ള ഒരു ഒരു തീരുമാനത്തിലെത്തും. ആ തീരുമാനത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യലാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സാധാരണ നിങ്ങൾ പല ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അറ്റൻഡ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രീ മൈൻഡോടു കൂടി വരൂ, എന്നിട്ട് മൊത്തം പരിപാടി കഴിയുമ്പോഴേക്കും നമ്മൾ തീരുമാനമെടുക്കും, ആ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ തിരിഞ്ഞു പോകുമ്പോഴേക്കും 2 ദിവസം കഴിഞ്ഞാൽ അതെല്ലാം പോയിട്ടുണ്ടാവും. ശരിയല്ലേ? ഇതിൽ അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു വസ്തുത. അതേസമയത്ത് നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പേ തീരുമാനിക്കുകയാണ് നമ്മൾ എന്താണ് ആവേണ്ടതെന്നുള്ളത്. അപ്പൊ പിന്നെ ആ അവിടെ എത്തുന്ന സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആണ് ആ വർക്ക് ചെയ്യണം. പിന്നെ നമ്മളൊരു ആക്ഷൻ പ്ലാനും കൂടി ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യാതിരിക്കാൻ കഴിയില്ല. അപ്പൊ അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റും, നിങ്ങൾ ഒറ്റയ്ക്ക് ആവൂല എന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം കൂടിയാണ് ആക്ച്വലി ഇത്. വെറും ഒരു ചാറ്റ് GPT AI ടൂള് പഠിപ്പിക്കുകയല്ല ഇത്. നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ലെവലിൽ എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ പുതിയ കാലത്ത് ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ടാർഗറ്റ് അതാണ്. ഓക്കെ, വെറുതെ ഒരു പിന്നെ ചാറ്റ് GPT പഠിക്കാൻ ഇപ്പൊ എന്തിനാ ക്യാമ്പ് ചെയ്യണമെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഫഷണൽ മേഖലയിൽ, ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു ക്യാമറ എക്സ്പീരിയൻസ് ചിലപ്പോൾ ആവശ്യമുണ്ടാവും, ഡിസൈനിങ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ടാവും, ക്യാമറക്ക് മുന്നിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടേണ്ടി വരും. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഓഫ്ലൈൻ പ്രോഗ്രാം തന്നെ വേണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇന്നിപ്പോ അതിൽ 1500 രൂപ അഡ്വാൻസ് അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ ഈ 1000 രൂപയുടെ കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് തരും. അതായത് ക്യാൻവ മാസ്റ്ററിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം. പിന്നെ നിങ്ങൾ മാറാൻ തീരുമാനിച്ചു എന്ന് നിങ്ങളൊക്കെ പറഞ്ഞു, ഐ ആം റെഡി എന്ന് പറഞ്ഞു. അപ്പൊ ഇനി മാറാൻ നമ്മൾ എന്ത് വേണം എന്നുള്ള ഒരു കാര്യത്തിൽ കൂടി നിങ്ങൾ ഉത്തരം പറയാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു നെക്സ്റ്റ് പ്രോഗ്രാമിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരുമിക്കാം. ഇപ്പൊ ഇതില് വീഡിയോ എഡിറ്റിംഗുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ റീൽസ് പുതിയ കാലത്ത് ട്രെൻഡായി നിൽക്കുന്ന സംഗതി, അപ്പൊ ഇതൊക്കെ എങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാം എന്നുള്ളത് നമുക്കിതിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോംപ്റ്റിംഗിന്റെ ടെക്നിക്കുകള് നമുക്ക് പിന്നെ വ്യത്യസ്ത രീതിയിൽ പ്രസന്റേഷൻ, ഇ ബുക്കുകള്, ബ്രോഷറുകള്, ക്യാമറ ടെക്നിക്സ്, ഇമേജ് ജനറേഷൻ, വോയിസ്, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതില് പിന്നെ പല ചിലതൊക്കെ ഓഫ്ലൈൻ ആയിട്ടോ ഓൺലൈൻ ഒക്കെ ആയിട്ടായിരിക്കും ചെയ്യുക. എന്നാണെങ്കിൽ നമുക്ക് ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, കേരളത്തിലിപ്പോ 10-50ലോളം സ്ഥാപനങ്ങൾ കോൺഫറൻസുകളിലൊക്കെ ആയിട്ട് ഈ സെഷൻ കണ്ടക്ട് ചെയ്തപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കും അതുപോലെ തന്നെ ഒരു സപ്പോർട്ടുമാണ് കിട്ടിയത്. അപ്പൊ ആ ഒരു ഒരു കോൺഫിഡൻസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.